കേരളത്തിലെ മാമ്പഴക്കാലം വിഷമയമാകുന്നു. രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മാമ്പഴം പഴുപ്പിക്കുന്നതിനെതിരെ നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് രംഗത്തെത്തി. കാസർഗോഡ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാപകമായി മാമ്പഴ ശേഖരം ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കടകളിൽ നിന്നും ലഭിക്കുന്ന പഴുത്ത എന്ന് തോന്നിക്കുന്ന മാങ്ങകളാണിവ. വിവിധ വലുപ്പത്തിലും നിറത്തിലുമുള്ള ഇത്തരം മാങ്ങകൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പഴുപ്പിച്ച ശേഷമാണ് വിൽപ്പനക്കെത്തിക്കുന്നത്. ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൈഡ് പൊടിയും ഇത്തഡോൺ എന്ന രാസവസ്തുവുമാണ് പഴങ്ങൾ പഴുപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിച്ചെടുത്ത വിവിധതരം മാമ്പഴങ്ങൾ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാസർഗോഡ്, പൈക്ക എന്നിവിടങ്ങളിലെ വിവിധ കടകളിലും ഗോഡൌണുകളിലും പരിശോധന നടത്തി. കൃത്രിമമായി പഴുപ്പിച്ചെടുത്ത 17 ക്വിന്റൽ മാമ്പഴങ്ങൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. മാങ്ങകളുടെ സാമ്പിളുകൾ കോഴിക്കോട്ടെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. എല്ലാ മാങ്ങകളും ഒരേ സമയം പഴുത്ത് നല്ല ചുവപ്പ് കളർ ലഭിക്കും എന്നുള്ളതാണ് ഈ ഗ്യാസിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പ്രോസസ്, അതായത് കൃത്രിമമായി പഴങ്ങൾ പഴുപ്പിക്കാൻ പാടില്ലാത്തതാണ്. നിയമപരമായിട്ട് അത് ശിക്ഷാർഹമാണ്. അതുകൊണ്ട് ഈ മാങ്ങയുടെ സാമ്പിളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാൽസ്യം കാർബണിൻ്റെ സാമ്പിളും ലബോറട്ടറി പരിശോധനയ്ക്കായി കോഴിക്കോട് മലാപ്പറമ്പിലെ ലാബിലേക്ക് ഞങ്ങൾ സീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഔദ്യോഗികമായ റിസൾട്ട് വന്നതിന് ശേഷം ആക്ടിൽ പറയുന്ന രീതിയിലുള്ള നിയമ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നതാണ്. പെട്ടികളിലാക്കി സൂക്ഷിക്കുന്ന മാങ്ങകൾക്ക് മുകളിൽ രാസവസ്തുക്കൾ വിതറിയ ശേഷം വെള്ളം നനച്ചാണ് പഴുപ്പിച്ചെടുക്കുന്നത്. മാമ്പഴത്തിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന കാർബൈഡ് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും രക്തചംക്രമണത്തെയും ഇത് ബാധിക്കും. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്.